കൊല്ലം കടവൂർ ജയൻ വധക്കേസിൽ 9 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. സംഘടനയിൽ നിന്ന് വിട്ടുപോയതിനെ തുടർന്ന് RSS-കാർ കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. വിവരങ്ങളുമായി വി വിനോദ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ എന്താണ് കോടതി വിധിയിലേക്ക്? അപർണ, അത്യപൂർവമായ കോടതി നടപടികളാണ് കടവൂർ ജയൻ വധക്കേസിൽ ഉണ്ടായത്. നേരത്തെ തന്നെ ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് വിധിക്കുകയും പിന്നീട് അവർക്കുള്ള ശിക്ഷ 9 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും 400,000 രൂപ നഷ്ടപരിഹാരം കടവൂർ ജയന്റെ കുടുംബത്തിന് നൽകണമെന്ന തരത്തിൽ വിധി ഉണ്ടാകുകയും ചെയ്ത കേസാണ്. എന്നാൽ പിന്നീട് ഈ ഘട്ടത്തിൽ പ്രതികൾ ജാമ്യത്തിലായിരുന്ന പ്രതികൾ മുങ്ങുകയായിരുന്നു. ശിക്ഷ വിധിക്കുമ്പോൾ തങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ തങ്ങളുടെ വാദം കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ട് പിന്നീട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇതേ തുടർന്നാണ് വീണ്ടും സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റിയത്. ഇതേ തുടർന്ന് ഇന്ന് വീണ്ടും കോടതി ചേരുകയായിരുന്നു. സമാനമായ ശിക്ഷാവിധി തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായിരുന്നാലും പ്രതികൾ 9 പേരും കുറ്റക്കാരാണെന്ന് കോടതി ഇന്നും പറഞ്ഞിരിക്കുന്നു. 2012-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. RSS-ന്റെ സജീവ പ്രവർത്തകനായിരുന്നു ജയൻ. സംഘടന വിട്ടതിലെ വൈരാഗ്യം കാരണം 9 പേർ ചേർന്ന് ജയനെ കൊലപ്പെടുത്തി. അവരും RSS പ്രവർത്തകരാണ്. ഈ സംഘടന വിട്ടതിലെ വൈരാഗ്യം കാരണം കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അത് കോടതി ശരിവെക്കുകയായിരുന്നു. 22 സാക്ഷികളുണ്ട്, 33 തെളിവുകളുണ്ട്. ഇത്തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് 8 വർഷം നടന്നത്. വി വിനോദ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം കടവൂർ ജയൻ വധക്കേസിൽ 9 പ്രതികളും